നമസ്കാരം എൻ്റെ പേര് പി എൻ പത്മനാഭപിള്ള എന്നുള്ളതാണ് ശരിക്കുള്ള പേര് തിരുവല്ലയിൽ ആണ് എൻ്റെ ജന്മം പത്തനംതിട്ട ജില്ലയിൽ എൻ്റെ അച്ഛൻ്റെ പേര് നാരായണപിള്ള അമ്മയുടെ പേര് മാധവിയമ്മ ഞങ്ങൾ നാല് അമ്മക്കളായിരുന്നു പെമ്മക്കളില്ലായിരുന്നു അതിൽ ഇളയ ആളാണ് ഞാൻ എൻ്റെ അമ്മയുടെ അമ്മാവൻ കഥകളിക്കാരനായിരുന്നു കൂടാതെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവും കഥകളിക്കാരനായിരുന്നു കുട്ടിക്കാലം മുതലിങ്ങനെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ശിവല്ലഭ ക്ഷേത്രത്തിൽ കഥകളി കാണാൻ പോവുക അച്ഛൻ്റെ കൂടെ പോവുക പതിവാണ് അന്ന് എന്താണെന്ന് അറിഞ്ഞിട്ടല്ല പക്ഷേ ആ വർണ്ണപ്രപഞ്ചം കണ്ട് ഞാൻ ഭ്രമിച്ചു എന്നുള്ളതാണ് പിന്നീട് ഞങ്ങളുടെ അടുത്തൊരു കഥകളി കളരി തുടങ്ങിയിരുന്നു അപ്പം ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ആറാം ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ട് ആറ് ഏഴൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഈ കളരുടെ വാതിക്കൽ ചെന്ന് കുറേ നേരം നിൽക്കും അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകും തിരിച്ച് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഈ കളരുടെ വാതിക്കൽ നിൽക്കും അപ്പോൾ അതങ്ങനെ ശീലമായി അപ്പോൾ സന്ധ്യയായി കഴിഞ്ഞാലും വീട്ടിൽ എന്നെ കാണാൻ വയ്യ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ അന്വേഷിച്ചിറങ്ങും ഇങ്ങനെയൊക്കെ ആയിട്ട് അത് പ്രശ്നമായി അങ്ങനെ കഥകൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം അച്ഛൻ ചോദിച്ചു എന്നോട് കഥകൾ പഠിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ തിരുവല്ലയിൽ തിരുവല്ല മാധവൻ പിള്ള തിരുവല്ല രാമൻ പിള്ള അദ്ദേഹമാണ് ആദ്യത്തെ വീട് രാമൻ പിള്ള രണ്ടുപേരും ഒരുമിച്ചാണ് രാമൻ പിള്ളയും മാധവൻ പിള്ള അങ്ങനെ ഞങ്ങൾ എട്ടുപേരവിടെ അന്ന് കഥകളി പഠിക്കാൻ തുടങ്ങി അതിൽ രണ്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു അവിടെ നിന്ന് രണ്ടു കൊല്ലക്കാലം ഞാൻ കഥകളി പഠിച്ചു ഞങ്ങളുടെ ആ ക്ഷേത്രത്തിൽ തന്നെ രുക്മിണി സ്വയംവരത്തിൽ രുക്മിണിയായിട്ട് അരങ്ങേറ്റവും കഴിഞ്ഞു ഇത് കഴിഞ്ഞ് തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്പ്പുറപ്പാട് പോലുള്ള ചില വേഷങ്ങൾ കെട്ടി നടന്ന് ഇത് കഴിഞ്ഞാണ് ഉപരിപഠനം എന്നുള്ള ഒരു ചിന്താഗതി വന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ സമയത്ത് പേപ്പറിൽ ഒരു പരസ്യം കണ്ട എൻ്റെ ഒരു അഭ്യുതകാംക്ഷി മതിൽ തിരുവല്ലയിലുള്ള ഒരാൾ അദ്ദേഹം ഇത് കണ്ടിട്ടാണ് എസ് എസ് ശശീന്ദ്രനായ എം കെ കയർ അദ്ദേഹം തുടങ്ങി വെച്ച ഒരു എഫ് എ സീറ്റിലെ മാനേജ്മെന്റ് ഡയറക്ടർ ആയിരുന്ന അദ്ദേഹം ആയിട്ട് അവിടെ ഒരു കഥകളി സ്കൂൾ തുടങ്ങുന്നുണ്ടെന്നും കുട്ടികളെ സ്റ്റൈവൻ്റ് കൊടുത്ത് പഠിപ്പിക്കണമെന്നും പറഞ്ഞുള്ള പരസ്യം കണ്ടിട്ട് എൻ്റെ പുല്ലാനിക്കാട്ട് പരമേശ്വരൻ ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹമാണ് എനിക്ക് വേണ്ടിയിട്ട് അവിടത്തേക്ക് അപേക്ഷ അയക്കുകയും എനിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നപ്പോഴേ ഞാൻ ആ വിവരം അറിഞ്ഞിരുന്നുള്ളൂ അപ്പം അതിനു മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനൊരു കാർഡ് വരികയാണെങ്കിൽ എന്നെ കൊണ്ട് കാണിക്കണം അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾ ഏതാണ്ട് 22 പേരെ മറ്റേ കുട്ടികളുണ്ടായിരുന്നു സെലക്ഷൻ ഒന്നാം റാങ്കിൽ എനിക്ക് സെലക്ഷൻ കിട്ടി ഞങ്ങൾ 6 കുട്ടികൾ അവിടെ പഠിക്കാൻ തുടങ്ങി 7 വർഷക്കാലം അവിടെ തുടർന്ന് വിദ്യാഭ്യാസം അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഫാക്ട് പത്മനാഭൻ എന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങിയതും അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം പിന്നെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു പരിഭ്രമായി എന്തായാലും ചെയ്യേണ്ടതെന്ന് അത് ആ സമയത്ത് ഈ എം കെ കെ അദ്ദേഹത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്ലാനിംഗ് കമ്മീഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു സെൻറ് ഓഫ് എറണാകുളം വെച്ച് കഥകളി ഇറങ്ങി അപ്പോൾ ഞാനും വേഷം കെട്ടി അദ്ദേഹം പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടിയെന്ന് എന്തെങ്കിലും മാർഗം ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം കാരക്കാരെ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു നീ തൃപ്പൂണിത്തുറയ്ക്ക് പോകണം പത്മശ്രീ കലാമരകൃഷ്ണനാരെ കാണണം എനിക്ക് വേണ്ടത് പറഞ്ഞു തരണമെന്ന് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കണം അദ്ദേഹം വേണ്ടത് ചെയ്യും ഞാൻ ആ കത്ത് എൻ്റെ ഗുരുനാഥൻ എഫ് എസ് സിയിലുണ്ടായിരുന്ന ആദ്യത്തെ ഗുരുനാഥന്മാര് ഒന്ന് കലാമണ്ഡലം കരണായർ വൈക്കം കരണായിരുന്നു അറിയപ്പെടും പിന്നെ രണ്ടാമത് കുടമാളൂർ കരണായിരുന്നായിരുന്നു ഇവർ രണ്ടുപേരുമായിരുന്നു അവിടുത്തെ കഥകളി വേഷാധ്യാപകർ അക്കൂട്ടത്തിൽ കലാമണ്ഡലം കേശവൻ ചാലക്കുടി നാരായണൻ നമ്പീശൻ കലാമണ്ഡലം ശങ്കരൻ എമ്പ്രാന്തി കലാമണ്ഡലം ഹൈദരാലി ഇവരൊക്കെ അവിടുത്തെ അധ്യാപകരായിരുന്നു അങ്ങനെ കരുണാകരനാശാനെ ഞാൻ ഈ കത്ത് വാങ്ങിച്ച് ആ നല്ല കാര്യമാണ് പോകണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ തൃപ്പൂണിത്തുറയ്ക്ക് വന്നു 1973 ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് വന്നു വന്ന് 4 കൊല്ലക്കാലം 2 കൊല്ലമാണ് സ്കോളർഷിപ്പിൻ്റെ സ്കീം 4 കൊല്ലക്കാലം കൃഷ്ണനാരായണാശാൻ്റെ അടുക്കൽ അപ്പം അതിന് മുമ്പ് തന്നെ കൂട്ടുവേഷങ്ങളും കിട്ടി അല്ലാതെ എന്നെ അദ്ദേഹത്തിന് അറിയാം പരിചയമുണ്ട് അപ്പം ഞാൻ ചെന്നു ആശാനെ കണ്ടു ആ താൻ വരുമെന്ന് എനിക്കറിയാം എം കെ കെയുടെ കത്ത് എനിക്കും കിട്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ തുടർന്നു ആ 4 വർഷം കാലം കഴിഞ്ഞു അപ്പൊ ഇതിനിടയ്ക്ക് 1968 70 72 74 78 ഇങ്ങനെ ഈ 5 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് യാത്ര പോയിട്ടുണ്ട് യാത്ര പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ട്രൂപ്പ് ഉദ്യോഗമണ്ഡല കഥകൾ ട്രൂപ്പ് എന്നും പറഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ എൻ്റെ യാത്ര തന്നെ 1968 കലാമണ്ഡലം ട്രൂപ്പിന്റെ കൂടെ ആയിരുന്നു അന്ന്
കലാമണ്ഡലത്തിൽ ചെയർമാൻ ആയിട്ട് ഇരുന്നത് എം കെ കയർ അദ്ദേഹമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എനിക്കത് സാധിച്ചത്. ഞാൻ ടെഹ്റാനിലേക്കാണ് ആദ്യത്തെ എന്റെ യാത്ര, വിദേശ യാത്ര. അത് കഴിഞ്ഞിട്ടാണ് 70-72 യൂറോപ്യൻ രാജ്യം അമേരിക്കൻ രാജ്യമൊക്കെ മുഴുക്കെ ഇങ്ങനെ കറങ്ങി. അങ്ങനെ 73 പിന്നെ തൃപ്പൂണിത്തുറക്കാരനായിട്ട് ഇവിടെ വന്ന് ഇവിടെയുള്ള കഥകളി ആസ്വാദക വൃന്ദവുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അമ്പലത്തിലെ ഉത്സവത്തിന് വേഷം കെട്ടി തുടങ്ങി. പിന്നെ ഇവിടെയുള്ള തമ്പരാക്കന്മാരും അവരുടെ മക്കളും ഒക്കെ അവരെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം അനുസരിച്ചാൽ അത് ഉപജീവനമാർഗം എന്നുള്ള നിലയ്ക്ക് തന്നെ. അതങ്ങനെ അങ്ങനെ ഞാൻ തൃപ്പൂണിത്തുറക്കാരനായിട്ട് പിന്നെ ഇവിടുന്ന് വിട്ട് തിരുവല്ലായ്ക്ക് പോയിട്ടില്ല. കുടുംബമൊക്കെ ഉണ്ട്, ജ്യേഷ്ഠം അച്ഛനും അമ്മയും ജ്യേഷ്ഠന്മാരും ഒക്കെ മരിച്ചു, അവരുടെ ഭാര്യയും കുട്ടികളും ഒക്കെ തറവാട്ടിലുണ്ട്. ഇടയ്ക്ക് അങ്ങനെ കഥകളിക്ക് തിരുവല്ലായി പോവുകയും ചെയ്യും, വീട്ടിലും പോവും. അപ്പൊ അങ്ങനെ 1973 മുതൽ ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. തിരുവല്ലായുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു, കുട്ടിക്കാലം മുതലേ കഥകളി കാണാൻ പോയി. അങ്ങനെ തിരുവല്ലായ ബന്ധം, അത് ജനിച്ച നാടല്ലേ. അപ്പോ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് എന്റെ അച്ഛന് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലായിരുന്നു, അദ്ദേഹം കൂലിപ്പണിക്കാരനായിരുന്നു. അപ്പൊ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 6 വയറ് കഴിയണം കൂലിപ്പണിക്ക്, 1.5 രൂപയാണ് വരുമാനം ഒരു ദിവസത്തേത്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാസത്തിൽ ഒരു 3 രൂപ ഫീസ് കൊടുക്കണം പഠിപ്പിക്കുന്നിടത്ത്. അതിന് അച്ഛൻ കഷ്ടപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അരങ്ങേറ്റം 2 കൊല്ലം കഴിഞ്ഞു. അതൊരു വലിയ ചരിത്രമാണ്. അന്ന് ഞങ്ങൾ ഈ നായന്മാരുടെ സമ്പ്രദായത്തിൽ തെക്കൻ ഇപ്പോഴും ഉണ്ട്, കാതുകുത്തുക, കമ്മലിടുക, അതൊക്കെ എനിക്കുണ്ട്. എന്റെ ചേട്ടന്മാരും വീട്ടില്ല, പക്ഷെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെന്തോ കഷ്ടപ്പെട്ടുണ്ടാക്കിട്ടു ഈ കമ്മൽ. അതുപോലെ ഒരു പശുക്കറവയുള്ള ഒരു പശു, നല്ല ഒരു പ്ലാവ്, ഇതൊക്കെ നശിപ്പിച്ചതിന്റെ ശേഷമാണ് അരങ്ങേറ്റം. അന്നത്തെ ചെലവ് ചില നിവൃത്തിയില്ല അങ്ങോട്ട്. അത് കഴിഞ്ഞതിന്റെ ശേഷം ആ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എൻ്റെ ഞങ്ങളുടെ മുഖത്ത് മനയോല തേച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞിരുന്നു ചിലർക്കത് മനയോല ചുരുക്ക് വരും, അപ്പൊ ചിലപ്പം ഛർദിക്കും, തലയുറ്റൽ വരും, വിയർക്കും, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ അനുഭവത്തിൽ വന്നു, അത് വന്നു കഴിഞ്ഞ് ഞാൻ തളർന്നുപോയി. അത് അച്ഛനാകപ്പാടെ വിഷമിച്ചു. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, ഒന്നുമില്ല പേടിക്കണ്ട, ഇതൊക്കെ എൻ്റെ കൂട്ടത്തിലുള്ള, കുറച്ച് കഴിയുമ്പോൾ നേരെ ആയിക്കോളും എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോഹമൊക്കെ കഴുകി ആദ്യം ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് അരങ്ങത്ത് പോയി. ആ അന്ന് ഞാൻ പ്രവർത്തിച്ച് ഞങ്ങൾ 8 പേരിൽ പ്രവർത്തിച്ചതിലും എനിക്ക് ആണ് ഒരു പൊതുജന അംഗീകാരം, മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകിച്ചൊരു അംഗീകാരം പോലെ എന്ന് ഇപ്പോഴത്തെ അനുഭവത്തിൽ തോന്നുന്നുണ്ട്. അന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛനോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു. അപ്പൊ ഏതാണ്ട് സമപ്രായക്കാരാണ് ഗുരുനാഥനും അച്ഛൻ, അവർ നമ്മൾ നേരത്തെ പരിചയമുണ്ട്, അറിയുകയും ചെയ്യാം, അച്ഛൻ കഥകൾ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അച്ഛനോട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നാണൂടെ ഒന്നും വിഷമിക്കണ്ട, അവനിങ്ങനെ മൂരിലെ വെണ്ണ പോലെ കിടക്കും, ഇത്രയും ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്താ അതിൻ്റെ അർത്ഥം അന്ന് മനസ്സിലായിരുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അച്ഛനെ അത് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗുരുനാഥന്റെ അനുഗ്രഹം ഇന്നും എന്നിൽ അത് അവശേഷിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇയാൾ വേണ്ടായിരുന്നു എന്നാരും ഇതുവരെ പറഞ്ഞിട്ടില്ല. സൂപ്രസാരാണ് അല്ല, പക്ഷെ എന്നാലും ആൾക്കാരെ കൊണ്ട് നല്ലത് പറയിച്ചിട്ടാണ് അരങ്ങത്ത് പോകാറുള്ളത് പോരുന്നുള്ളൂ. ആ കാലഘട്ടങ്ങളിൽ തെക്കൻ ദിക്കിൽ മഹാ പേടി കേട്ടിരുന്ന കുരുചെങ്ങന്നൂർ രാമ്പിള്ളയാശൻ, ബ്രഹ്മശ്രീ മാങ്കുളം വിഷ്ണു നമ്പൂതിരി, ചമ്പക്കുളം ബാച്ചുപിള്ള, ഹരിപ്പാട്ട് രാമകൃഷ്ണപിള്ള, ചെന്നിത്തല ചെല്ലപ്പംപിള്ള, മങ്കമ്പ ശിവശങ്കരപ്പിള്ള, മടവൂർ വാസുദേവൻ നായർ, ഇങ്ങനെ അന്ന് ആ കാലത്തെ പ്രഗത്ഭരായുള്ള വേഷക്കാരുടെ കൂട്ടുവേഷം കെട്ടാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ വന്നതിന് ശേഷം ആ കാലത്തിൻ്റെയും കൃഷ്ണനാരാശാന്റെ കൂടെ ഒക്കെ ചെറിയ വേഷങ്ങൾ കിട്ടിയിരുന്നു. അവിടെ കൃഷ്ണനാരാശാൻ മോര്, കരുണാകരനാശാൻ, കലാമണ്ഡലം ഗോപി, ആഴയങ്കട കുഞ്ചിയാരാശൻ, കലാമണ്ഡലം രാമകുട്ടിയാരാശൻ, പത്മനാഭനാരാശൻ, അങ്ങനെ തുടങ്ങിയുള്ള ആൾക്കാരോടൊക്കെ അരങ്ങത്ത് പോകാൻ കൂട്ടുവേഷം കെട്ടാനും സാധിച്ചിട്ടുണ്ട്. അതൊരു നല്ല പഠനമായിട്ടും അവരുടെയൊക്കെ വേഷങ്ങൾ കാണാനും കണ്ടുപഠിക്കാനും അവരുടെ കൂട്ടത്തിൽ വേഷം കിട്ടി നടന്ന് ഒരു പരിചയ ഗ്രഹപാഠം നല്ലൊരു അതൊരു അനുഭവമായിരുന്നു. ആ അതിൽ തന്നെയാണ് ഇന്നും ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതും, ഇത് ഇവരിൽ നിന്നൊക്കെ കണ്ടും കേട്ടും പഠിച്ച് അവർ പറഞ്ഞു തന്നത്,
एिंतागति कूट इन या कुछ पढ़िपे तृपूण पढ़िपी अदानवेपन अदर इन तृपूणत्न आयुर्मी अब प्रत्येक इन अवे नर्थम कथ अभ्यास रीति या सत्यम पर वर्ष कंटिन्यू आईट തിരുവല്ലായിലും എഫ് എ സിയിലും തൃപ്പൂണിത്തുറയുമായിട്ട് പതിനാല് വർഷം കണ്ടിന്യൂ ആയിട്ട് ഇടതടവില്ലാതെ അഭ്യസിച്ചുകൊണ്ട് അഭ്യാസം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. തിരുവല്ലായിലെ സമ്പ്രദായം എന്ന് വെച്ചാൽ കൂടുതൽ അഭ്യാസം എന്ന് പറഞ്ഞാൽ മഴക്കാലത്താണ്. ഒരുപാകാലത്ത് ഒരു മൂന്നര നാല് മണിക്കൊക്കെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് കഴിഞ്ഞാൽ കണ്ണ് സാധനം ചെയ്യുക, പിന്നെ കാൽ സാധനം ചെയ്യുക, മെയ് ഉറപ്പടപ്പാറ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെതായിട്ടുള്ള ചില സങ്കേതങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ചവിട്ടിത്തിരുമ്പ് അല്ലെങ്കിൽ ഉഴിച്ചിൽ, അത് ശരിക്ക് താള കിടക്കുന്ന പോലെ കിടന്നു കഴിഞ്ഞിട്ട് പുറം അതിൻ്റെ കാല് നമ്മുടെ പുറത്ത് കാലുകൊണ്ട് പിന്നതും അത് മലത്തിക്കടത്തിട്ട് മുഖം കൊണ്ട് കൈകൊണ്ട് മുഖവും ഇങ്ങനെയൊക്കെ അതൊരു സമ്പ്രദായം. അതൊരു 21 ദിവസം കണ്ടിന്യൂ ആയിട്ട് നടന്നു. അപ്പോൾ ആ കാലഘട്ടത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇത് നിർത്തിപ്പോകണം എന്ന് തോന്നിയിരുന്നു എന്നർത്ഥം. കഠിനമായിട്ടുള്ള വിഷമം പ്രയാസം അത് താകാൻ പറ്റാതെ, പക്ഷേ എങ്കിലും കടിച്ചു പിടിച്ച് അങ്ങനെ രണ്ടു കൊല്ലക്കാലം അവിടുത്തേത്. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ചരിത്രം ഓപ്പോസിറ്റാണ്. ഇവിടെ കൃത്യം മൂന്നരയ്ക്ക് എഴുന്നേക്കണം എഫ് എ സി ടി വന്നപ്പോൾ. അത് പറഞ്ഞാൽ മഴക്കാലത്ത് ആയാൽ കഠിന അധ്വാനമാണ്. രാവിലെ 4 മണിക്ക് 3:30 എഴുന്നേറ്റാൽ കണ്ണ് സാധകം പറഞ്ഞ പോലെ ഇതൊക്കെ കഴിഞ്ഞ് ചുരുപ്പുകൾ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു 7 മണിക്ക് കഴിയും. അത് കഴിഞ്ഞാൽ വീണ്ടും 9 മണിക്ക് തുടങ്ങും. അതൊരു 12 മണി വരെ കഥകളി വേഷങ്ങളെപ്പറ്റി ഒക്കെ പഠിപ്പിക്കല്, കലാശങ്ങൾ പഠിപ്പിക്കൽ ഇതൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം 3 മണിക്ക് വീണ്ടും തുടങ്ങും മുദ്ര പഠിപ്പിക്കൽ, കഥ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമായാൽ സദ്യ ക്ലാസ് എന്ന് പറയും. അത് 7 മുതൽ 8 വരെ അത് കഥയിൽ കഥകൾ പറഞ്ഞു തരിക, അതിൻ്റെ സാഹിത്യം പറഞ്ഞു തരിക, പഠിക്കാനുള്ള വേഷങ്ങൾ പറയുക, അതിൻ്റെ മുദ്രകൾ കാണിക്കുക, ഈ ജാതിയൊക്കെ അതങ്ങനെ അവിടെ 7 കൊല്ലക്കാലം. അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് കൃഷ്ണനാരായണൻ വന്നപ്പം ആശാന്റെ അത് സൗകര്യം അനുസരിച്ചാണ് ക്ലാസ്. എവിടെ ആ ഒഴിച്ചിലും ഞാൻ പ്രൈവറ്റായിട്ട് ഒഴിച്ചിലും കാര്യമായിട്ടൊക്കെ അത് മുടങ്ങിയിട്ടില്ല. അതിപ്പോഴും ഇക്കൊല്ലം മുടങ്ങി സത്യം പറഞ്ഞാൽ കോവിഡായതുകൊണ്ട് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൃഷ്ണനാരായണൻ എന്ന് വെച്ചാൽ അത് മഴക്കാലത്താണ്. വേനൽക്കാലമായാൽ ഞങ്ങളൊക്കെ കഥകളി പ്രോഗ്രാമിന് നടക്കും, മഴക്കാലമാണ് കൂടുതലും അഭ്യാസം. ആശാന്റെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാന്റെ ആ സൗകര്യം, മാനസിക സന്തോഷം, ശാരീരിക സൗകര്യം ഒക്കെ നോക്കിയിട്ട് ആണ് ആശാൻ 2-3 മണിക്കോ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഇല്ലാതെ. അപ്പൊ ഈ ആദ്യസ്ഥാന വേഷങ്ങൾ, അതിന്റെ അഭിനയ സംവിധാനങ്ങളും അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ആ 4 കൊല്ലക്കാരൻ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം വേഷം കെട്ടാൻ അദ്ദേഹം കഥകളിക്ക് പോകുമ്പോൾ എന്നെയും കൂട്ടത്തിൽ കൊണ്ടുപോകും. അങ്ങനെ അരങ്ങത്ത് ചിലപ്പം വേഷം കെട്ടും, ചിലപ്പം വേഷം കെട്ടത്തില്ല. അപ്പൊ ആശാന്റെ കൂട്ടത്തിൽ ബാഗിങ് ചുമന്ന് ആശാന്റെ പരിചാരകനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു സേവകനായിട്ട് ഇങ്ങനെ കൂടി, അങ്ങനെ ആണ് കഥകളി എന്ന കല ഒരു തപസ്യ ആയിട്ട് എന്നിൽ പ്രവേശിച്ചത് നടത്തും. അത് ആ പ്രക്രിയ ഞാൻ ഇന്നും അത് നിലനിർത്ത് കാത്തുകൊണ്ട് പോകുന്നു. അതാണ് അഭ്യാസ രീതി. അതിൻ്റെ പശ്ചാത്തലം കലകളിൽ വെച്ച് ഏറ്റവും കായക്ലേശവും ഏറ്റവും ഭാരം ചുമക്കുന്നതുമായിട്ടുള്ള ഒരു കല വേറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സും ശരീരവും ബുദ്ധി ഒരുപോലെ വർക്ക് ചെയ്യുക. ശരീരം എന്ന് വെച്ചാൽ കഠിനാധ്വാനമാണ് ഈ പറഞ്ഞ സമ്പ്രദായ അഭ്യാസ രീതി. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് സാധനം ഒരു മലയിൽ മനയോല എന്ന് പറയുന്ന ഒരു സാധനമാണ്. വലിയ വലിയ മലകളുടെ അടിവാരങ്ങളിലൊക്കെ ഇത് കിട്ടുകയുള്ളൂ. ആ സാധനം നമ്മൾ വെടിമരുന്നിന് ഗന്ധകം എന്നൊക്കെ പറഞ്ഞ് ചേർക്കുന്ന സാധനം, അത് നല്ല വിളഞ്ഞ ആയിരിക്കണം ആ സാധനം. അത് ഇടിച്ച് പൊടിച്ച് വെളിച്ചെണ്ണയിൽ അരച്ച് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരയണം. അരച്ച് അതിൻ്റെ അകത്ത് ഈ മുണ്ടുമുക്കുന്ന നീലമല്ലാത്ത ആക്കാലത്ത് ഇപ്പോഴും കട്ടനീലം എന്ന് പറയുന്ന സാധനമുണ്ട്. ആ നീലം കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് പച്ചക്കളർ കിട്ടുന്നത്. റെഡിന് അതിന് ചായലെന്നും പറഞ്ഞൊരു സാധനം അതും കിട്ടും. ഇപ്പോൾ അതിനൊക്കെ ഈ മനയോല എന്ന് പറയുന്നതിനും ഈ ചായല്യം എന്നൊക്കെ പറയുന്നതിനും ഇതൊക്കെ നല്ല വിലയാണ്.
പച്ചമരുന്ന് കടകളൊക്കെ ഇപ്പോഴും നമുക്ക് കിട്ടും ഈ സാധനം, വലിയ വിലയാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോ ആ കാലത്തിന് ഈ ചെഞ്ചരി എന്നും പറഞ്ഞ് ഒരു മരത്തിന്റെ കറയാണ്, അത് ഉണങ്ങി പറ്റി പിടിച്ച് അതിങ്ങനെ എടുത്ത് ഇതിന്റെ ഈ മനയിലയുടെ കൂട്ടത്തിൽ അരയ്ക്കുമ്പോൾ അതിനൊരു ഒരു ഗ്ലേസിങ് കിട്ടും. ആ ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ സമ്മിശ്രമായിട്ട് ഒരു സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് ആദ്യമേ തന്നെ ഗുരുനാഥന്മാർ നമ്മളെ മനയോല തൊഴിപ്പിക്കാം, ഇങ്ങനെ മനയോല തൊഴിപ്പിക്കുക അരങ്ങേറ്റത്തിന് തന്നെ. അത് കഴിഞ്ഞ് ആ മനയോല ഇത് ഈ ഗന്ധകത്തിന്റെ ഇതെല്ലാം കൂടെ നമ്മളെ ഇങ്ങനെ ശ്വാസം വലിക്കാൻ പറയും. അങ്ങനെ ശ്വാസം വിളിച്ചു വിളിച്ചു അതിന്റെ ആ മണം നമ്മളിൽ ഉൾക്കൊള്ളിച്ച് ശിരസിലൊക്കെ കയറ്റി അത് ചെയ്തതിന്റെ ശേഷമാണ് മുഖത്ത് മറ്റുള്ളവരുടെ മുഖത്ത് തേച്ച് തരിക. ഈ തേച്ച് കഴിയുമ്പോഴാണ് ഈ മണവും കൂടെ ചെന്ന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ചൂടും അല്ലെങ്കിൽ ഉഷ്ണസഞ്ചാരവും നമ്മുടെ ആ അന്നത്തെ അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, ഇത് ഈ ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഒരു ടെൻഡൻസി ഉണ്ടല്ലോ എല്ലാം കൊണ്ടും. അതൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഇതിന് ആകപ്പാട് വിറയിൽ വന്നു, തലയിറ്റിൽ വന്നു, ഛർദി വന്നു, കിടന്നു, ക്ഷീണിച്ചു, അവശന ഒരു സമ്പ്രദായം. എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല, അങ്ങനെയും കൂടെ ഉണ്ട്. എങ്കിലും ഒട്ടുമുറുക്ക ആൾക്കാർക്കും ഇത് സംഭവിച്ചിട്ടുള്ളതാണ് ശരി. പിന്നെ ഇന്നിപ്പം അതിൻ്റെ അകത്ത് ചില വേറെ ചില സാധനങ്ങളൊക്കെ ഇപ്പോഴും ആധുനികമായിട്ട് കിട്ടുന്ന സിങ്ക് വൈറ്റ് എന്നൊക്കെ പറഞ്ഞ ചില പൗഡറുകളൊക്കെ ചേർത്ത് ആ അതിൻ്റെ ആ സ്മെല്ലിന്, പിന്നെ അതിൻ്റെ അത് ഈ വാസലയും ചിലർ ചേർക്കും ഈ സ്മെല്ലിനെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒറിജിനൽ സാധനം അല്ല ഈ മനയോല എന്ന് പറയുന്നത്, ചില ഒറിജിനലാണ് അതിൻ്റെ അകത്ത് ഈ വിളഞ്ഞതല്ല എങ്കിൽ ചിലപ്പം മുഖത്ത് മുഖം പൊള്ളും, പിറ്റേ ദിവസം മുഖം കഴുകാൻ തന്നെ വിഷമാകും, ചിലത് പൊള്ളിയിരിക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ ഇത് തന്നെ തേക്കുകയാണ്, അതങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ശീലമാകും, പിന്നെ അത് കണക്കാക്കാറില്ല. അങ്ങനെയാണ് മുഖം പൊള്ളിക്കഴിഞ്ഞാൽ അതിന് വേറെ മരുന്നൊന്നും ചെയ്യാറില്ല, അത് ഓട്ടോമാറ്റിക്കലായിട്ട് അത് പൊക്കോളും, അങ്ങനെയാണ് അതിൻ്റെ സമ്പ്രദായം. അപ്പം ഈ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം ഈ വാസ്ലൈനും മറ്റുമൊക്കെ ചേർത്തും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നെവ്യ എന്ന് പറയുന്ന ക്രീമൊക്കെ ചിലർ ഇപ്പം ഇപ്പോൾ ആധുനികമായിട്ട് പലരും പലതുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് മുഖം അങ്ങനെ ഫ്രഷായിട്ടിരിക്കാൻ. മറ്റേ അതല്ല, ഒരു കഥകളി വേഷക്കാരൻ അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ആ ഇപ്പം കഥകളി വേഷക്കാരൻ എന്ന് പറയും, കാര്യം ഈ ചുട്ടി ഈ സാധനത്തിൻ്റെ അതിൻ്റെ പാടിവിടെ കാണും, ഈ കണ്ണും പുരി എഴുതേൻ്റെ എല്ലാം മുഴുക്കൊന്നും തുടങ്ങി തുടച്ചാൽ പോയില്ലെങ്കിലും കുറച്ച്, അതുപോലെ തന്നെ കണ്ണ് ചുമന്നിരിക്കാൻ ചുണ്ടപ്പൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ആ കണ്ണിൻ്റെ അകത്തിടും, അത് വേഷം കെട്ടുമ്പം കണ്ണിൻ്റെ അകത്തിട്ടാൽ വേഷം കഴിയുന്നിടം വരെ അത് ആ കണ്ണിൻ്റെ പോളയുടെ അടി കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകും, അത് അതിനിപ്പോൾ കണ്ണിൽ നിന്ന് ജലം വരും, ആ കണ്ണിൽ നിന്ന് ജലം വരുമ്പോൾ ആ വെള്ളം ജലം ഒപ്പിക്കളഞ്ഞു, അത് കഴിഞ്ഞും പരിചയമായി പിന്നെ അത് പ്രശ്നമില്ല, അത് അവിടെ കിടക്കും. അപ്പം വേഷം കഴിഞ്ഞ് ഈ സാധനം എടുത്തു കളഞ്ഞാലും ആ കണ്ണിൻ്റെ ചുവപ്പ് കുറെ കഴിഞ്ഞിട്ടേ പിന്നെ മാറുള്ളൂ. അപ്പൊ അത് അതാ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ കണ്ടാലേ, ആ ഇവൻ കഥകൾ കേട്ടാണെന്ന് പറയാൻ ഇങ്ങനെയുള്ള ചില അടയാളങ്ങളുണ്ടെന്നർത്ഥം. അതാണ് ഈ മേക്കപ്പിനെ പറ്റി. അതുപോലെ തന്നെ ഈ കച്ച മുറുക്കി കെട്ടി വലിച്ച് ഇപ്പോ പണ്ടൊക്കെ നേരത്തെ ഈ നല്ല ചാക്കുകളും മറ്റുമൊക്കെ ആയിരുന്നു ഈ പൊക്കത്തിന് എന്നിരുന്ന്, അത് കഴിഞ്ഞ് പിന്നെ അത് നല്ല തുണിയായി. അപ്പൊ അതിന് ഈ കഞ്ഞി ഈ പശ അരച്ചതിൻ്റെ അത് മുക്കിയതൊക്കെ ഉണക്കി അത് വടി പോലെ ആക്കി അതൊക്കെയാണ് ഇന്നിപ്പോൾ അതിന് പകരം പ്ലാസ്റ്റിക് ചാക്കായി. ഇപ്പം മറ്റുള്ള സാധനങ്ങൾ ഈ മരത്തിൻ്റെ ഈ ഇതിൻ്റെ അതിലൊന്നും മാറ്റമില്ല, കിരീടത്തിനൊന്നും മാറ്റമില്ല, ഈ ഉടുത്തുകെട്ട് സമ്പ്രദായത്തിനാണ് വലിയ മാറ്റം. ഇന്ന് പഴയതിൽ നിന്നും കുറച്ചുകൂടെ സൗന്ദര്യവൽക്കരിച്ചിട്ടുണ്ട്, ആടയാഭരണങ്ങളിൽ ഒരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഈ കഥകളി വേഷത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ സമ്പ്രദായം. കല എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനും മനസ്സിനും ശരീരത്തിനും സൗന്ദര്യം ഉണ്ടാക്കുന്ന ഇനി മറ്റൊന്ന് ഈശ്വരദത്തമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഗുരുകടാക്ഷം അത്യാവശ്യം ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടായിരിക്കും നമ്മൾ അരങ്ങത്ത് ചെല്ലുന്നത്. ഇത് ഈ തലയിൽ വെക്കുന്നതോ ഇതൊന്നും നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയോ അല്ലെങ്കിൽ ഒന്നുമല്ല, കാലിൻ്റെ ഈ കണങ്കാല് മുതൽ തലയിലെ ഇവിടം വരെ കെട്ടുകളും മുറുക്കുകളും ഒക്കെയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ലൂസായി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടവാങ്ങി ടൈറ്റാകുക, സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ ശരിയാണ് ഉണ്ടാകുന്നുള്ള മൂന്ന് തരമാണ്. പക്ഷേ ഇതിനെ അതിജീവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ പ്രവൃത്തി,
അത് ആ പ്രവൃത്തി ആ സമയത്ത് ഇതൊന്നും നമുക്ക് ബാധകമല്ലാതെ തോന്നുന്നു എന്നുള്ളതാണ്. അത് ഈശ്വര ചൈതന്യം. ഈശ്വര ചൈതന്യം ഉള്ളവർക്കേ ഒരു കലാകാരനോ കലാകാരിയോ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അപ്പൊ അത് വെച്ചോണ്ട് ഇനിയും ഇതിലൊക്കെ എത്ര വലിയ കലാകാരനായാലും എന്തായാലും ഇരിക്കുന്ന പ്രേക്ഷകർ കാണികൾ അവരംഗീകരിക്കപ്പെടണം. അവരംഗീകരിക്കപ്പെടുകയാണ്. ആ അവരംഗീകരിക്കണമെന്നെങ്കിൽ അവർ ഈ നടനോ നടിയോ അല്ലെങ്കിൽ ഇവൻ ആരായാലും പ്രവർത്തിക്കുന്നവനെക്കാട്ടിലും കൂടുതൽ അറിവ് ഉൾക്കൊണ്ടവനായിരിക്കണം കാണാനിരിക്കുന്നത്. എങ്കിലേ പ്രവർത്തിക്കുന്നവൻ്റെ ഉത്സാഹം വരുള്ളൂ. അതുപോലെ തന്നെ അതിനെപ്പറ്റി ക്രിറ്റിസിസം ചെയ്ത് ഇപ്പൊ കുട്ടിക്കാലം മുതലൊക്കെ വളർന്നു കഴിയുമ്പോൾ റവന്യ അങ്ങനെയല്ല വേണ്ടി ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരിക, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ വേണം, അത് മതിയായില്ല. ഈ ഇന്നിപ്പോ ഫേസ്ബുക്കും വാട്സപ്പും മറ്റും മറ്റുമൊക്കെ ക്രിറ്റിസിസം ഒരുപാട് നടക്കുന്നുണ്ട്. പത്രദ്വാര ഇങ്ങനെയൊക്കെ നടക്കുന്നത് പഴയ കാലത്ത്, ഞാൻ പഠിച്ച കാലത്ത് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അപ്പം നേരിട്ട് ആൾക്കാർ വന്നിട്ട് നന്നായി എന്ന് അഭിനന്ദിക്കാൻ അവർക്ക് മടിയില്ല. പിന്നെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരാൻ അവർക്ക് സന്തോഷമാണ്. അപ്പം നമ്മൾ ആവശ്യക്കാരനാകുകയാണെങ്കിൽ പറഞ്ഞത് ഇതൊക്കെയാണ്. പിന്നെ ഇത് ഒരു നടൻ മാത്രമല്ല, ഇത് ഈ എല്ലാം സമ്പൂർണമായിട്ടുള്ള ഒരു കലയാണ് കഥകളി. ഈ സമ്പൂർണം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ആസ്വാദകന് അവർ മുഖത്തെ പെയിന്റിംഗ് ആണ് കാണണമെങ്കിൽ അത് സൗകര്യമുണ്ട്. ചുട്ടി കുത്തുന്നത് കാണുകയാണെങ്കിൽ അതും സൗകര്യമുണ്ട്. അതല്ല ഡ്രസ്സ് ചെയ്യുന്നതാണ് അതിന് പറ്റും. അതല്ല പുട്ട് കേട്ടാൽ മതി അത് പറ്റും, പാട്ട് കേട്ടാൽ മതി അത് പറ്റും. ഇതൊന്നുമല്ല, മുഖത്തെ അഭിനയം കാണണം. അപ്പൊ ഏത് വിധത്തിലുള്ള മനുഷ്യന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലാരൂപം ആണ് കഥകളി. ഇതുപോലെ വേറെ ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാണ് സത്യം. പിന്നെ നമ്മൾ ഓരോ രംഗത്തും ഓരോ വേഷം, ആ എന്നെ സംബന്ധിച്ചോളം ഇപ്പോഴും ഞാൻ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ള വേഷങ്ങളാണെങ്കിൽ തന്നെയും ഇന്നും അത് കൈകാര്യം ചെയ്യുമ്പോൾ ആകപ്പാടെ ഞാൻ അതിനെപ്പറ്റി ഒന്ന് മനനം ചെയ്യും, ഒരു ഓർമ്മ പുതുക്കൽ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും നമ്മൾക്ക് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുമോ അത് പ്രയോഗിച്ചു നോക്കും. പ്രയോഗിച്ചു നോക്കിയിട്ട് അതിനെ വില, ഈ പറയുന്ന പോലെ അറിവുള്ള ആൾക്കാർ വിലയിരുത്തിയിട്ട് അത് വേണ്ടായിരുന്നു അല്ലെങ്കിൽ അത് നന്നായി എന്ന് പറയുമ്പോൾ അവൻ നമ്മൾ വഴിതിരിഞ്ഞു പോകുന്നു, വേണ്ടാത്തത് കളയുക, വേണമെങ്കിൽ പിന്നെ സ്വീകരിക്കാം. ഇങ്ങനെ അതാണ് ഈ കലാകാരൻ പഴിക്ക് പഴി വളർന്നു വരുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു വേഷം ചെയ്യുമ്പോൾ, അരങ്ങത്ത് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. എന്നെങ്കിലേ ഈ പറഞ്ഞ പോലെ ഈ കെട്ടഴിയുക അല്ലെങ്കിൽ മുറുക്ക് ഇതൊക്കെ പറഞ്ഞില്ല, അതിനെയൊക്കെ അതിജീവിച്ചും കൂട്ടത്തിൽ നിൽക്കുന്ന പാട്ടുകാരും കൂട്ടത്തിൽ മേളക്കാരും നമുക്കൊരു അനുകൂലമായിട്ട് വന്നില്ല എങ്കിൽ ആ സദ്യക്ക് സ്വാദ് കുറയും. അപ്പൊ ഈ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിന് സ്വാദ് വരിക. അപ്പൊ കൂട്ടുവേഷക്കാർ, ഇപ്പൊ നമ്മൾ ഗുരുദാസനാണ് കൂട്ടുവേഷം കെട്ടി നിൽക്കുന്നതെങ്കിൽ നമുക്കൊരു സത്യം പറഞ്ഞ ഒരു പേടി, ഉൾപേടി ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ ഉൾപേടി അത് മാറ്റിവെച്ചിട്ട് കഥാപാത്രത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ വരുമ്പോൾ അത് ആ ഗുരുനാഥൻ അത് ശ്രദ്ധിക്കും. തെറ്റുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരിയാണെങ്കിൽ അത് ആ തെറ്റില്ല എന്ന് അത് പറഞ്ഞു തരും. അങ്ങനെ വളർന്ന് അപ്പൊ അങ്ങനെ നോക്കിയിട്ടുള്ള എനിക്ക് ആദ്യമേ തന്നെ എഫ് എ സീറ്റിൽ വന്നതിന്റെ ഈ എന്താണ് കൂട്ടുവേഷം കെട്ടി പ്രവർത്തിച്ച് പരിചയം എന്നൊക്കെ വെച്ചാൽ, തെക്കൻ തെക്കിൽ ഞാൻ ആദ്യ കാലത്തൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് അന്ന് അത്ര വലിയ വിവരമൊന്നുമില്ല. ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കെട്ടി മഹാരഥന്മാരുടെ കൂടി ഇങ്ങനെ കടന്നിട്ടുണ്ട് അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് വകതിരിഞ്ഞ് മാറി നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നർത്ഥം. അതൊക്കെ എഫ് എ സീറ്റ് വന്നതിന്റെ ശേഷമാണ്. എഫ് എ സീറ്റിൽ വന്ന് ഗുരുനാഥൻ കരുണാകരനാശാന്റെ കൂട്ടത്തിൽ വേഷം കെട്ടി നടന്നു കിടന്ന് തുടങ്ങിയപ്പോഴാണ് അതിന്റെ ആ നമ്മക്ക് അപ്പൊ പൂർണ്ണ സ്വാതന്ത്ര്യം തരും. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോ ഗുരുനാഥനും അത് ആശാന്തൻ ഗുരുനാഥനും ശിഷ്യനും ഒക്കെ കളരിയില്ല, അരങ്ങത്ത് അതല്ല, അരങ്ങത്ത് കഥാപാത്രങ്ങളാണ്, ശ്രദ്ധിക്കണം, അത് പറഞ്ഞു തരും. അതാണ് ആ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരുമ്പോൾ നമുക്ക് പ്രവർത്തിക്കാൻ ഉത്സാഹം. അങ്ങനെ പല പല വേഷങ്ങൾ, അതായത് നളനും ദമയന്തി, ഞാൻ ആദ്യകാലത്തൊക്കെ സ്ത്രീവേഷങ്ങളാണ് കെട്ടി അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് മുഖത്തിന്റെ സമ്പ്രദായത്തിന്റെ ഒക്കെ മാറി എനിക്ക് സ്വയം ബോധ്യം വന്നു, മുഖത്ത് ചുടുകൊക്കെ വന്നു. അതിന് പിന്നെ എനിക്ക് ആവേശം പുരുഷവേഷം കെട്ടി
അതിനേക്കാളും കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ പറ്റും, പണിയെടുക്കണം ഒരു ഉത്സാഹം. പിന്നെ ഞാൻ മനസ്സും ശരീരം അങ്ങോട്ട് വ്യതിചലിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചില പുരുഷവേഷങ്ങൾ, ഇപ്പം പുരുഷവേഷങ്ങളാണ് ധാരാളം കിട്ടുന്നത്. അപ്പൊ ഈ കൂട്ടുവേഷങ്ങൾ കിട്ട ഈ ഗുരുനാഥന്മാരുടെ, അതുപോലെ തന്നെ കൃഷ്ണനാരാശൻ ഒരു കളി കഴിഞ്ഞ് പിറ്റേ ദിവസം വന്നു കഴിഞ്ഞാൽ അതിന്റെ വിലയിട്ട് സംസാരിക്കും. മുഖത്ത് വേണ്ടത് കണ്ണിന്റെ ദൃഷ്ടി, അല്ലെങ്കിൽ ശരീരത്തിന്റെ ചലനം. പിന്നെ ഈ പാട്ടല്ലാത്ത സമയത്തെ ചില ആട്ടങ്ങൾ എന്ന് പറയും, ഇളകിയാട്ടം എന്നാണ് എന്ന് പറയുക, അതിന്റെ ചില മനോഹരമായ ആട്ടങ്ങൾ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം. ഒരു വേഷം തന്നെ പല പ്രാവശ്യം കിട്ടും, ചിലപ്പോൾ പല രീതിയിലത് ആട്ടം വരും. അപ്പൊ അതിനെ നമ്മൾ ബോധവാനാവാൻ ഈ അനുഭവജ്ഞാനം വേണം. ആ ഈ ആശാനാണെങ്കിൽ ഇന്നതൊക്കെ കാണിക്കും, എന്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം, രണ്ടോ മൂന്നോ പ്രാവശ്യം കൂട്ടി നടക്കുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ ക്രമേണ ക്രമേണ ഈ കൂട്ടുവേഷക്കാരിൽ നിന്ന്, അത് പറഞ്ഞില്ലേ ഞാൻ, ഈ കർണനാരായശൻ, കൃഷ്ണനാരായശൻ, വാഴയങ്കട കുഞ്ചിയാരാശൻ, പിന്നെ രാമൻകുട്ടിയാരാശൻ, പത്മനാഭനാരാശൻ, രാമണ്ടലം ഗോപി എന്ന് വേണ്ട, തെക്കൻ നിക്കുള്ള ഇവരുടെ കൂട്ടത്തിലൊക്കെ അവരിൽ നിന്നൊക്കെ നമുക്ക് പ്രചോദനം, വളരാനുള്ള പ്രചോദനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നും എൻ്റെ പ്രവൃത്തിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതിൻ്റെയൊക്കെ ഫലമാണെന്ന് വിശ്വസിക്കുന്നു.